Hi friends, ellavarkkum Fayas kitchen and vlog enna YouTube channel like swagatham. Nammal korchu dosai oru recipe ayi vannathu appo njan innu oru recipe aayittu ningalude munnil vannekana appo innu njan cheyyan povunnu kera thenga paal curry aanu 1/2 kilo kera nalla vrithiyayittu kazhugi eduthittundu adinu aavashyamaya saadhanangale 2 kashnam ottapuli vellathil ittathu oru thakkali നീളത്തിൽ അരിഞ്ഞെടുത്തത് 6 പച്ചമുളക് 3-4 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് 1 കഷ്ണം ഇഞ്ചി ചതച്ചത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാൽ 1/2 മുറി തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ 2 സ്പൂൺ ചുവന്ന മുളക് ഇതിന്റെ പൊടി 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഉലുവയും കടുകും കറിവേപ്പും ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ നിങ്ങളെ പിന്നെ കാണിക്കണം ഇതേപോലെ ഒരു ഗിഫ്റ്റ് കിട്ടിയതാട്ടെ ഇത് എനിക്ക് ഇത് ആമസോണിൽ വാങ്ങിയതാണ് ഇതെൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ എനിക്ക് കൊണ്ടുതന്നതാണ് അപ്പോൾ ഓരോന്നിൽ 8 ബൗള് വീതമുണ്ട് ഇതെങ്ങനെ ഇതിൽ നമുക്ക് ഓരോ സാധനങ്ങൾ ഇട്ട് വയ്ക്കാം അതേപോലെ തന്നെ അടിയിലുണ്ട് കണ്ടോ അപ്പം നമുക്ക് നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലെ ആമസോണിൽ വരുത്താം അപ്പം എല്ലാം ഒരു ഇതിൽ തന്നെ നമുക്ക് ഇതിൽ തന്നെ ഇങ്ങനെ ഇട്ട് വയ്ക്കാം അപ്പം നമുക്ക് കറി പാചകം ചെയ്യാൻ പോകാം അപ്പം ഞാനൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചാൽ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇതിലൂടെ നമുക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് അരിഞ്ഞുവെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളിലോട്ട് ഇഞ്ചി ചതച്ച് വെക്കും പച്ചമുളക് കൊടുക്കാം ഇതൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് അരിഞ്ഞിട്ട് തക്കാളി കൂടി ഇട്ട് കൊടുക്കും തക്കാളി നമുക്ക് അങ്ങനെ ഒന്ന് വാടണ്ട പതിയൊന്നും ഇതായിട്ടില്ല ഇതിലായിട്ട് നമ്മൾ എടുത്തു വെച്ചാൽ ആ മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം ആ മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തീ ഒന്ന് സിമ്മിലാക്കണം കേട്ടോ ശേഷം നമുക്ക് ആ പുളിവെള്ളവും പുളിയോടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കഷ്ണം ചേർത്ത് മീൻ ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നല്ലോണമൊന്ന് വഴറ്റും ഇതേപോലെ ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് വഴറ്റി നല്ലോണം ഇങ്ങനെ വയ്ക്കുക വച്ചതിന് ശേഷം മാത്രം നമുക്ക് പാൽ വയ്ക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ മീൻ മേട്ട് ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് നല്ലോണം പിടിക്കും ഇപ്പം ഇതൊരു 10 മിനിറ്റ് ഞാൻ അങ്ങനെ ചെയ്ത് തരുമ്പോൾ എൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞേക്കണുണ്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ആ തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം ഒറ്റ തേങ്ങയായിട്ട് പാലായിട്ടാട്ടെടുത്തേക്കണം 2 തേങ്ങാപ്പാൽ
നമ്മുടെ മീൻ കറി ഇതെടുത്ത് ഇളച്ചു തുടങ്ങി. അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത്. ഇന്ന് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കും. അപ്പം നമ്മുടെ കേര തേങ്ങാപ്പാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം പുതിയൊരു വീഡിയോ വരുന്നത് വരെ താങ്ക് യു.